കുറച്ച് കാർഡ് ഉണ്ട്. ഇതൊരു പ്രഡിക്ഷൻ ആണ്, അതെവിടെ ഇരിക്കട്ടെ. ഈ കാർഡ് എന്ന് പറയുന്നത് കുറേ ഡൈസിന്റെ സിമ്പിൾസ് ആണ്. ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് ഡൈസ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഓർഡറിലല്ല, ഇത് കംപ്ലീറ്റ് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്തു, ഇഷ്ടമുള്ളൊരു സ്ഥലത്ത്. ഓക്കെ, എന്നിട്ട് ഈ കട്ട് ചെയ്ത സ്ഥലത്തുള്ള മൂന്ന് കാർഡുകൾ ഞാൻ ഇവിടെ എടുത്ത് വെക്കുകയാണ്. കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ട് വരുന്നതാണല്ലോ അല്ലേ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള കാർഡുകൾ ഞാനിങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് വെക്കുകയാണ്. ഇനി ഒന്നിനും ഒമ്പതിനും ഇടയിൽ ഒരു നമ്പർ പറയാൻ പറഞ്ഞാൽ ഏത് നമ്പർ ആയിരിക്കും പറയാ? മാറ്റണോ? ഉറപ്പാണോ? അപ്പൊ ഓരോ ഗ്രൂപ്പിൽ നിന്നും മൂന്ന് കാർഡുകൾ എടുത്തിട്ട് താഴെ വെക്കുകയാണ്. 1, 2, 3. 1, 2, 3. 1, 2, 3. ഓക്കെ, ഇപ്പോ നമ്മള് ഷഫിൾ ചെയ്ത മിക്സ് ചെയ്ത കാർഡിൽ നിന്ന് റാൻഡമായിട്ട് വന്ന മൂന്ന് കാർഡുകളാണ്. അതിനുശേഷം ബാക്കിയുള്ള കാർഡുകൾ ഇവിടെ വെച്ചു, റാൻഡമായിട്ട് ഒരു നമ്പർ പറഞ്ഞു, അത്രയും കാർഡുകൾ എടുത്തു വെച്ചു. ഇനി ഇതും ഇത് മാച്ച് ആവുമെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുമോ? നോക്കാം. സ്മാച്ചിങ്. ഇനി ഇതും ഇതും സ്മാച്ചിങ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ മാച്ചിങ്. ഇത് ഒരു നമ്പർ ഇപ്പൊ മൂന്നല്ലേ പറഞ്ഞത്, നാലാണ് പറഞ്ഞിരുന്നെങ്കിൽ വേറെയാണ് വരിക. കണ്ടോ, ഇവിടെ നാലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതാണ് വരിക, ഇവിടെ നാലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതാണ് വരിക അല്ലേ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആക്ച്വലി ഇപ്പോ ഇപ്പോ ഇത് മൂന്നാണ് വന്നത്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് എത്ര വരും? 11. അപ്പൊ ആറും കൂടി 11, 11, 22 അല്ലേ. ഞാനൊരു പേപ്പർ ഒരു എൻവലപ്പ് ഇവിടെ വെച്ചിരുന്നു അല്ലേ. സി, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സി, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. സി, ഇത് പറയുന്നത് ടോട്ടൽ വിൽ ബി 22. സി, ഇറ്റ്സ് കറക്റ്റ്.